കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡിൽ രണ്ട് പൈലറ്റുമാർക്കൊപ്പമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മൂന്ന് തരത്തിലുള്ള ഗതാഗത മാർഗങ്ങളാണുള്ളത്. ഏറ്റവും നമുക്ക് സുപരിചിതം റോഡ് ഗതാഗതമാണ്, പിന്നെയുള്ളത് ജലഗതാഗതം, പിന്നെയുള്ളത് ആകാശ വായുവിലൂടെയുള്ള ഗതാഗതമാണ്. നമ്മൾ ഈ റോഡ് ഗതാഗതം, നമ്മുടെ വീട്ടിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. സൈക്കിൾ മുതൽ വലിയ ലോറികൾ വരെ ഓടിക്കുന്ന മനുഷ്യർ നമ്മൾക്കിടയിലുണ്ട്. പിന്നെ കപ്പലും ബോട്ടും ഇത്തരം സാധനങ്ങളൊക്കെ ഓടിക്കുന്ന മനുഷ്യരും നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥിരമായി നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ ഈ വ്യോമയാന മേഖലയിലുള്ള ഈ പൈലറ്റുമാർ, അവരുടെ എണ്ണം പൊതുവേ കേരളത്തിൽ കുറവാണ്. നമുക്ക് സുപരിചിതരായിട്ട് എപ്പോഴും സംവദിക്കുന്ന ആളുകൾ അത്തരത്തിൽ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രണ്ടു പേരെ തേടി ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു കണ്ടെത്തി, ഒരു വീട്ടിൽ തന്നെ. ആ രണ്ടു പേരോടൊപ്പമാണ് ഇന്നത്തെ സക്സസ് സ്റ്റോറിയുടെ യാത്ര. അതിലൊരാൾ നസ്ലീം അബ്ദുൽ കരീം. അദ്ദേഹം ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലമായി വ്യോമയാന മേഖലയിൽ സർവീസുള്ള ഒരാളാണ്. പിന്നെ 5 വർഷത്തെ പരിചയവുമായി റംഷീദ് മൻസൂർ. രണ്ടുപേരും തലശ്ശേരിക്കാരാണ്, രണ്ടുപേരും ചേറ്റംകുന്ന് സ്വദേശികളുമാണ്. നമ്മളെ മനുഷ്യരുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുക, നല്ല ജോലി കിട്ടുക. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിവിൽ സർവീസും എൻജിനീയറിങ്ങുമായിരുന്നു, അതുപോലെ തന്നെ മെഡിസിനും. അതിൽ നിന്ന് വ്യത്യസ്തമായ മേഖലകളിൽ തലശ്ശേരിയിൽ നിന്നും വിജയക്കുടി പാറിച്ച് ജീവിതത്തിൻ്റെ പുതിയ ലോകത്തേക്ക് പറന്നുയർന്ന ഈ രണ്ടു പേരിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. രണ്ടു പേർക്കും സക്സസ് സ്റ്റോറിയിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഏറ്റവും സീനിയർ ആൾ എന്നുള്ള നിലക്ക് നമുക്ക് നസ്ലീമിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ്, കുഴപ്പമില്ലല്ലോ? നിങ്ങൾ രണ്ടുപേരും ഒരു കുടുംബത്തിലാണ്, അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ്. ഇത് എവിടെയാണ് ശരിക്കും ജനിച്ചത്? മാതാപിതാക്കളൊക്കെ വാപ്പന്റെ സ്ഥലം തലശ്ശേരിയാണ്. എസ് എസ് റോഡ് ഉമ്മ നസീമ കരീം, പാനൂർ സ്വദേശി. പാനൂർ എവിടെയാണ്? പാനൂര് ബസ് സ്റ്റാൻഡ് തൊട്ടിട്ട് അങ്ങനെയാണ്, വളരെ അടുത്താണ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ പാനൂർ ബസ് സ്റ്റാൻഡ് മുമ്പിൽ ഒരു ഓർഫനേജ് ഉണ്ട്, തീം. അതിന് നേരെ ബാക്ക് സൈഡ് വരും, പാനൂർ പീടികയിൽ എന്ന് പറയും. നിങ്ങൾ എത്ര മക്കളാണ്? നമ്മൾ 5 പേരാണ്, 3 ആളും ഞാനാണ്, ബാക്കി 2 അഞ്ചന്മാരും 2 പെങ്ങന്മാരും. അവരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ ദുബായിലാണ് സെറ്റിൽഡ്. ഞാനും പഠിച്ചൊക്കെ ദുബായിലാണ്. ദുബായിൽ എവിടെയുണ്ടായിരുന്നത്? അൽ ഗിസേസ് എന്ന് പറയും. ഞാൻ ജനിച്ചു വളർന്നൊക്കെ അൽ ഗിസേസ് ഷെയ്ഖ് കോളനി എന്ന് പറയും. അത് അവിടെ ആയിരുന്നു എന്റെ ചൈൽഡ്ഹുഡ്. ഷെയ്ഖ് കോളനി ആ സമയത്ത് ഒരു ഫേമസ് സ്ഥലമായിരുന്നു, ഷെയ്ഖ് റാഷിദ് കോളനി. ഭൂരിപക്ഷം നമ്മള് മലയാളി ജനിച്ചത് തലശ്ശേരി ഷമി ഹോസ്പിറ്റലിൽ. പിന്നെ വളർന്നതെല്ലാം എല്ലാം ദുബായിന്നായിരുന്നു. ഹയർ സ്റ്റഡീസ് എല്ലാം? ഹയർ സ്റ്റഡീസ് പ്ലസ് ടു വരെ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ ഇത് പൈലറ്റ് കോഴ്സ്. പൈലറ്റ് കോഴ്സ് എവിടെയാണ് ചെയ്തത്? അഹമ്മദാബാദിൽ, ഗുജറാത്ത്. അഹമ്മദാബാദ്. അങ്ങനെയാണ് പൈലറ്റ്. പൈലറ്റ് ഈ എപ്പോഴാണ് ഈ പൈലറ്റ് എന്നൊരു മോഹത്തിലേക്ക് താങ്കൾ വരുന്നത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൈലറ്റ് ആണെന്ന് ആഗ്രഹമില്ലായിരുന്നു. എന്ന് വെച്ചാല് ആ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു മേഖലയായിരുന്നു. ഒന്നാച്ചാല് ആരും ഒരു ഗോഡ് ഫാദർ ഇല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ റോൾ മോഡൽ. അപ്പൊ ഏവിയേഷൻ സ്വഭാവമായിട്ട് നമ്മൾ അധികം മലയാളികൾ ചിന്തിക്കുന്ന പോലെ ഒന്നെങ്കിലും മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. അപ്പൊ എഞ്ചിനീയറിംഗ് തീരുമാനിച്ചു, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് തീരുമാനിച്ചു. അപ്പോഴാണ് ഇങ്ങനെ വാപ്പന് ഒരു സുഹൃത്ത്, ഇങ്ങനെ ഒരു മൂപ്പർ ഒരു വാപ്പന്റെ കസ്റ്റമറായിട്ട് വന്നപ്പോ ഇങ്ങനെ എന്നെ പരിചയപ്പെടുത്തിയപ്പോ മൂപ്പർ ഇങ്ങനെ ചോദിച്ചത്, നിങ്ങൾ എന്തായാലും ഏവിയേഷനിൽ പോകേണ്ട ഇതാണല്ലോ, എന്തുകൊണ്ട് പൈലറ്റ് ഇതിലേക്ക്? എന്തായാലും ഫ്ലൈറ്റിന്റെ ഇത് തന്നെയാണ്, അപ്പൊ എന്തുകൊണ്ട് ഇതിലേക്കൊന്ന് മാറി ചിന്തിച്ചു വിടാം. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ അതിലേക്ക്. പിതാവിന്റെ സുഹൃത്താണ് ഇതിനകത്തേക്കൊരു സൂചന. അതെ 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 അതെ. ശരി, തിരിച്ചു വരാം. നിങ്ങൾ നമ്മുടെ നമ്മുടെ അളിയനോടൊന്ന് ചോദിക്കട്ടെ. എന്താണ് റംഷീദ് മൻസൂർ? തലശ്ശേരിയിലെ ആണല്ലേ? മാതാപിതാക്കളൊക്കെ ആരാണ്? ഉപ്പാന്റെ പേരെന്താണ്? മൻസൂർ. എടക്കാട്. ഉമ്മാന്റെ പേര്? റഹിയാനത്. എന്ത് ചെയ്യുന്നു? രണ്ടുപേരും അൽമൻസൂർ ജ്വല്ലറി. നിങ്ങൾ എത്ര മക്കളാണ്? 5 മക്കൾ. എവിടെയാണ് 5 മക്കൾ? അവരൊക്കെ സഹോദരങ്ങളുടെ പേരെന്തൊക്കെയാണ്?
എന്താണ് പെങ്ങളെ പേര്? എന്താണ്? പിന്നെ എത്ര മക്കളാണ്? പിന്നെ നമ്മള് നാലാൾക്കാർ. എനിക്ക് താഴെ മൂന്ന് അനിയന്മാരുണ്ട്. അയാള് ബാംഗ്ലൂർ. അപ്പൊ നാല് ആണും ഒരു പെണ്ണുമാണ്. ഒറ്റപ്പെങ്ങളെ ഉള്ളൂ. എവിടെയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം? സ്കൂൾ വിദ്യാഭ്യാസം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആദ്യ ഫസ്റ്റ് ഹൈസ്കൂൾ വരെ റോട്ടറി ഇന്റർനാഷണൽ, പഴയ റോട്ടറി സ്കൂൾ. പിന്നെ അവിടെ ധർമ്മടത്തോട്ട് മാറി അവിടെ ഉണ്ടായിരുന്നു കുറച്ചുകാലം. പിന്നെ അവിടെ ക്ലാസ് നമ്മുടെ സുഹാസ് വേലാണ്ടിയുടെ ഭാര്യയൊക്കെ അവിടെ. അപ്പോ ആ സമയത്ത് മാം ആയിരുന്നു പ്രിൻസിപ്പൽ. പിന്നെ അവിടെ ഹയർ സ്റ്റഡീസ് പറ്റാ നിർത്തിയായിരുന്നു അവിടെ. പിന്നെ സെന്റ് ജോസഫിലോട്ട് പ്ലസ് ടു. ഏതാ വിഷയം? പ്ലസ് ടു ഏതാണ്? കമ്പ്യൂട്ടർ സയൻസ്. ആ സ്കൂൾ കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? തലശ്ശേരി എന്തൊക്കെയായിരുന്നു പ്രധാന ആക്ടിവിറ്റീസ് സ്കൂൾ കാലഘട്ടത്തിൽ? സ്കൂൾ കാലഘട്ടത്തിൽ ഇതിന് പഠിത്തം അത്രേ ഉള്ളൂ. വേറെ കൾച്ചറൽ ആക്ടിവിറ്റീസ് പോലും ഉണ്ടായിരുന്നു. റോളർ സ്കേറ്റിംഗ്. ആരാ? ഗോകുൽദാസ് ആയിരുന്നു. തലശ്ശേരിയിൽ ഒറ്റ എന്റെ മകനൊക്കെ ഗോകുൽദാസിന്റെ ശിഷ്യനായിരുന്നു ആ കാലഘട്ടത്തിൽ. ഫസ്റ്റ് ബാച്ചിലുണ്ടോ? അപ്പൊ എന്റെ മകനും ബാച്ചിൽ എന്റെ മകനും ഉണ്ട്. കോടിയേരിയൊക്കെ അന്ന് വന്ന് കളി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലൊക്കെ റോഡ് ഷോ ചെയ്തിട്ടുണ്ട്. റോളർ സ്കേറ്റിംഗ് എങ്ങനെ? ഇപ്പൊ ഉണ്ടോ റോളർ സ്കേറ്റിംഗ്? ഇപ്പൊ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നു, കോവിഡ് ഒക്കെ ആയ സമയത്ത് പിന്നെ നിർത്തി. നല്ല നല്ല ഓർമ്മകളാണ് ഓ തലശ്ശേരിയുമായി ബന്ധപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട്, ഉമ്മാന്റെ വീട് മുഴപ്പിലങ്ങാട്. അപ്പൊ അവിടെ ഇവിടെ എനിക്ക് ടൗൺ ലൈഫും കുറച്ച്, അവിടെ എനിക്ക് ഫുള്ള് വില്ലേജ് ലൈഫും കിട്ടിയായിരുന്നു. പറമ്പിലുള്ള കളികൾ ചെറുപ്പത്തിലെ ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ ഉള്ള ഓർമ്മകൾ ഉണ്ട്. ഇല്ല, എല്ലാ കളി തെങ്ങൊട്ട് കളി തൊട്ടിട്ട് കൊട്ടി കളി തൊട്ടിട്ട് എല്ലാ നാട്ടിൽ വരുമ്പോ അടിച്ചുപൊളിയായിരുന്നു. വെക്കേഷൻ ടൈം രണ്ടു മാസം ജൂലൈ ഓഗസ്റ്റ് മഴക്കാലത്തായിരുന്നു. ആ സമയത്ത് ദുബായിലുള്ള വെക്കേഷൻ ഇവിടെ മഴക്കാലത്ത് ആ മെമ്മറീസ് ആണ് അടിച്ചുപൊളിക്കും. ആദ്യം അവിടുത്തെ സീപോർട്ട് കസ്റ്റംസ് ആയിരുന്നു. 10-18 വർഷം അവിടെ ജോലി ചെയ്തു, റിട്ടയർ ചെയ്തു, പിന്നെ സ്വന്തം ബിസിനസ് തുടങ്ങി. അവിടെ വണ്ടികളുടെ ഷോറൂമാണ് ഇപ്പോഴും. എല്ലാവരും ഞാൻ മാത്രമാണ്. നമുക്ക് നസ്ലിമിലേക്ക് പോകാം. ഈ ദുബായ് ജീവിതത്തിനിടക്ക് ദുബായ് ജീവിക്കുന്ന ആളുകളൊക്കെ, കച്ചവടക്കാരൊക്കെ, മക്കൾ കൂടുതലും വ്യാപകം, പ്രത്യേകിച്ച് തലശ്ശേരി പാനൂർ മേഖലയിലുള്ളവർ, ഈ ഒരു ഭൂരിഭാഗവും ഇപ്പം നമുക്കൊക്കെ ഒത്തിരി സൗഹൃദങ്ങൾ യു എയിലെ എല്ലാ എമിറേറ്റ്സിലുള്ളവരാണ്. മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കച്ചവടത്തിൽ തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പല സ്ഥാപനം ഇപ്പം അവിടുത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് അൽമദീന. അതിൻ്റെ എം ഡി പൊയിൽ അബ്ദുള്ള, പൊട്ടങ്കണ്ടി അബ്ദുള്ള ചെയർമാനാകുന്നു, മരുമകനെ ഇപ്പം അതിൻ്റെ എം ഡി ആകുന്നു. അവിടെ 100 ഔട്ട്ലെറ്റുകളായിട്ട്, അങ്ങനെ തലാൽ ഗ്രൂപ്പായാലും പാർക്കോ ഗ്രൂപ്പായാലും എല്ലാം ബിസിനസ് അങ്ങനെയാണ്. നിങ്ങൾ പിതാവ് കസ്റ്റംസിലായതുകൊണ്ടാണോ ഇത്തരം ഒരു മേഖലയിലേക്ക് വന്നത്? ഇല്ല, ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ പുള്ളിക്കാരൻ റിട്ടയർ ചെയ്ത് ഓൾറെഡി ബിസിനസ്സിലേക്ക് വന്നിരുന്നു. പക്ഷെ അത് കൂടാതെ ഞാൻ ഏറ്റവും ആ സമയത്ത് അവർ ഈ ലോക്കലൈസേഷൻ തുടങ്ങി, എംബ്രോയിഡറൈസേഷൻ. അപ്പൊ എനിക്കൊന്ന് ഫാദർ അത് വിചാരിച്ച് ചിലപ്പം ഓൾറെഡി മുൻകൂട്ടി എടുത്ത, പിന്നെ മൂപ്പറ് കൊറേ ജൂനിയേഴ്സ് ഒക്കെ അവർന്ന് റിമൂവ് ചെയ്തിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ഓൾറെഡി 10-18 വർഷം സർവീസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ അത് വിചാരിച്ചിട്ട് ചിലപ്പോ, പിന്നെ എപ്പോഴും ബിസിനസ് മൈൻഡ് ആയിരുന്നു, ബിസിനസ് ഫാമിലി ആയിരുന്നു. ഇവിടെ ആക്ച്വലി തലശ്ശേരി തന്നെ ഗ്രാൻഡ് ഫാദർ ഒക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, പറയുന്ന കേട്ടത് കൂറുമ്പോൾ. പിന്നെ അതിനൊക്കെ ബിസിനസ്, കച്ചവടം ബിസിനസ് ഫാമിലി തന്നെയായിരുന്നു. പിന്നെ ചെറിയ പ്രായത്തില് ബാധ്യതകളുള്ളതുകൊണ്ട് വിട്ടതാണ് നാട്ടിൽ. അപ്പൊ അങ്ങനെ, പക്ഷെ ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്ന വാപ്പന്റെ, വാപ്പ എപ്പം പറയൽ, ഉപ്പ പറയല്, ബിസിനസ് ഒന്നുമില്ല, നിങ്ങൾ എന്താണ് നിങ്ങള് ഫീൽഡ് അത് നിങ്ങൾ ചൂസ് ചെയ്തോളാം. വാപ്പ് ബിസിനസ് ആയതുകൊണ്ട് മക്കൾ അതിലേക്ക് വരണമെന്നില്ല. ഏത് നിങ്ങൾ ഏത് ഫീൽഡാണ് എക്സൽ ചെയ്യേണ്ടത്, അത് നിങ്ങൾ നിങ്ങളെ ഡ്രീം ഫുൾഫിൽ ആണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞാൻ ക്രെഡിറ്റ് ഒന്നും തന്നെ വാപ്പക്കാണ്. എന്നുവെച്ചാൽ ആ സമയത്ത് ഒരു പൈലറ്റ് ഫീൽഡിലേക്ക് പോകാൻ, പ്രത്യേകിച്ചിട്ട് നിങ്ങൾക്കറിയാം മെന്റാലിറ്റി ഭയങ്കര ഒരു ഇങ്ങനത്തെ ഒരു ഫീൽഡ് ആരും റോൾ, പ്രത്യേകിച്ച് ഉമ്മമാർക്ക് മക്കളൊക്കെ വിട്ടുപോകാനുള്ള. ഞാൻ ക്രെഡിറ്റ് എന്റെ ഫാദറിനാണ് കൊടുക്കുന്നത്. മൂപ്പറ എന്നെ സപ്പോർട്ട് ചെയ്തു, മൂപ്പറാണ് പറഞ്ഞത് നീ എന്ത് ഇതുണ്ടെങ്കിലും ഫോളോ ചെയ്തോ, ബാക്കി ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഈ നമ്മൾ അറബ് രാജ്യങ്ങളിൽ നമ്മളുടെ കുടുംബങ്ങൾ ജീവിക്കുന്നത് ഫ്ലാറ്റ്, സ്കൂള്, തിരിച്ച് വീണ്ടും വീട്, വീണ്ടും ഈ ലെവല് കൂടി വന്ന ഒരു പാർക്കിൽ പോവും, അല്ലെങ്കിൽ ഒരു ഫിലിമിന് പോവാ, ഇങ്ങനെ ഒരു 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 സിസ്റ്റമാറ്റിക് ലൈഫാണ്. ഇപ്പം നിങ്ങൾ അളിയൻ പറഞ്ഞ പോലെ ആ ഒരു അടിച്ചുപൊളി ദുബായിൽ ലിമിറ്റേഷൻ, ആ ജീവിതം നിങ്ങൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്?
ഞാൻ എക്സ്പീരിയൻസ് വെച്ചാൽ നമുക്ക് ഫാദർ ഭയങ്കര അഡ്വെഞ്ചറസ് ഇതായിരുന്നു. അപ്പോ മൂപ്പർ നമ്മള് നിങ്ങൾ പറഞ്ഞാൽ പാർക്ക് മാത്രല്ല പല സ്ഥലത്തും നമ്മൾ കൂടി ചെറുപ്പത്തില് ഭയങ്കര അഡ്വെഞ്ചറസ്. ഇപ്പൊ റംഷി പറഞ്ഞ ഈ സ്കേറ്റിംഗ് ഇതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് രണ്ടാം ക്ലാസ് മുതൽ തുടങ്ങിയിരുന്നു സ്കേറ്റിംഗും മറ്റൊരു സ്പോർട്സ് പ്രേമിയാണ്. തലശ്ശേരി എല്ലാത്തിന്റെയും ആസ്ഥാനമാണെങ്കിലും പലതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ബാസ്കറ്റ് ബോൾ ഇപ്പോഴൊന്നും അങ്ങനെ നല്ല പുതിയ പ്ലെയേഴ്സ് ഒന്നും വരുന്നില്ല. ക്രിക്കറ്റ് മാത്രമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ രീതിയിൽ സ്കേറ്റിംഗ് ഒക്കെ വളരെ പിന്നെ പ്രൈമറി കാര്യം ഫാദർ സ്പോർട്സ്മാൻ ആയിരുന്നു. തലശ്ശേരിയും സബ് സ്റ്റേറ്റ് വേണ്ടി കളിച്ചിരുന്നു, ബാഡ്മിന്റണിനൊക്കെ കളിച്ചിരുന്നു. അപ്പൊ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഞാൻ എനിക്ക് തോന്നുന്നു ഫാദർ അതാണ് മൂപ്പർ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. എന്ത് ഫീൽഡാണ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറുപ്പത്തിലെ അഡ്വഞ്ചർ ക്രിക്കറ്റ് ആണെങ്കിലും എന്ത് ഫീൽഡാണ്, അപ്പം കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി പ്രാധാന്യം കൊടുത്തിട്ടാണ് മൂപ്പർ അതിന് പ്രയോറിറ്റി ചെയ്തത്. അപ്പൊ ആഴ്ചയില് പാർക്കിലും, പാർക്ക് മാത്രല്ല പല സ്ഥലത്തും മൂപ്പർ കൂട്ടിയിട്ട് നമ്മള് പോരുണ്ട്. വീക്കിലിയും എല്ലാം രണ്ടാഴ്ച കൂടി നേരം ഇന്റർ ഫാമിലി മീറ്റിംഗും പിന്നെ മാച്ചുകളും ഇതൊക്കെ. അപ്പൊ ഭയങ്കര ഒരു പ്രൂവ് ആയിരുന്നു അതില്. അപ്പൊ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് അതിലൂടെ തന്നെ കടന്നു വരിക, ജിമ്മോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ റൊട്ടീനായിട്ട് ഉണ്ടായിരുന്നോ? എന്റെ റോൾ മോഡൽ എന്റെ ഫാദർ ഉണ്ടായിരുന്നു. മൂപ്പറാണ് ഇപ്പോഴും എന്റെ റോൾ മോഡൽ മൂപ്പർ തന്നെയാണ്. ഈ വയസ്സിൽ മൂപ്പർ കറക്റ്റിന് ജിമ്മും ഇതൊക്കെ എന്നെ കണ്ടാൽ മൂപ്പർ ഏട്ടനാന്ന് കേൾക്കും. മൂപ്പർ എന്റെ അത്രയങ്ങാണ്. യെസ്, ഇത് തലശ്ശേരിയിലൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പൈലറ്റ് ആകുക എന്നെല്ലാം പറഞ്ഞ് ആഗ്രഹിക്കുമ്പോ തന്നെ നമ്മളെ കൂട്ടുകാരെല്ലാം നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട് സർക്കിളിൽ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഇമ്പാക്ട്? നിങ്ങൾ അവര് പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഈ പറഞ്ഞില്ലേ ഈ ഡിസ്കഷൻ വന്നു പൈലറ്റ് ആവണ്ട, അതിനു മുമ്പുണ്ടായ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട്, എനിക്ക് രണ്ടു മൂന്ന് ഫ്രണ്ട്സിനെ എന്റെ സർക്കിൾ വളരെ ചുരുങ്ങി, എല്ലാവരുമായിട്ട് നല്ല കമ്പനി ഉണ്ടാവും, പക്ഷെ ഇന്നർ സർക്കിൾ വളരെ ചുരുങ്ങിയതായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് ഡോക്ടർ ആവണം, ഒരാള് ഷിപ്പിൽ പോകണം. അതേപോലെ തന്നെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് നിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു ഡോക്ടർ ഇപ്പോ ഇവിടെ മാഹിയിലുണ്ട്. വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അവര് ഡോക്ടറാണ്, ആശുപത്രി. അപ്പോ അവര് നല്ല സപ്പോർട്ട് ആയിരുന്നു. അപ്പോ ഡ്രീം അപ്പോ നമ്മള് പിന്നെ കാണുമ്പോ ഒക്കെ നമ്മള് വിചാരിച്ച പോലെ തന്നെ ഒരാൾ ഓരോ പൊസിഷനിലെത്തി, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ പിന്നെ എഞ്ചിനീയറിംഗ് പോയി കഴിഞ്ഞു. പിന്നെ എന്റെ ജേണി ഒറ്റക്കായിരുന്നു, എന്റെ കൂടെ ഉണ്ടായ ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഞാൻ ഒറ്റക്ക് പോയി, ഞാൻ ആദ്യമായിട്ട് ചെന്നൈയിൽ പോയി, ഒരു ഭാഷയും ഒന്നും അറിയില്ല. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടിട്ട് ഇവിടെ കേരളത്തിൽ സ്കോപ്പ് കുറവായിരുന്നു എന്നുണ്ടായ സമയത്ത്, ആ സമയത്ത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിട്ട് അണ്ണ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പോയത്. അവിടെ പോയപ്പോ ലാംഗ്വേജ് അറിയില്ല, വേറെ തന്നെ കോംപ്ലക്സിറ്റി ഉള്ള ആൾക്കാര്, വേറെ തന്നെ ഉള്ള എല്ലാ കൾച്ചർ, എവറിഥിങ് ഇസ് ഡിഫറെന്റ്. പക്ഷെ അവിടെ വീണ്ടും നമ്മളെ ഒരേ സ്ഥലത്ത് എത്തിപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ, ആരോ പറഞ്ഞിരുന്നു വലിയ ഫിലോസഫർ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞ പോലെ. അപ്പൊ അതേപോലെ എന്നെ പോലെ തന്നെ കൊറേ എത്തിപ്പെട്ട കുറച്ച് ആൾക്കാർ കൂടി ചെയ്തു അങ്ങനെ. പിന്നെ അവിടുന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും പോകുമ്പോൾ വീണ്ടും ഒറ്റക്കായി. എല്ലാരും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവിടെ എനിക്ക് വീണ്ടും പൈലറ്റ് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ വീണ്ടും ഒറ്റക്കായിരുന്നു. അപ്പൊ ഒറ്റക്കുള്ള യാത്രകളായിരുന്നു അധികവും. സാധാരണ ഈ സൗഹൃദങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ടീമായിട്ടാണ് തീരുമാനം എടുക്കുക, എന്നിട്ട് ഒരു ടീം ഒരുമിച്ച് ഒരു ക്യാമ്പസിലേക്ക് പോകുക. പക്ഷെ ഇവിടെ എനിക്ക് സപ്പോർട്ട് ഉണ്ടായത് വീട്ടുകാർ മാത്രമാണ്, വേറെ വീട്ടുകാർ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നീ ഞാൻ പഠിച്ചാ മതി എന്നുള്ള ഒരു സീനായിരുന്നു. ബാക്കി ഉപ്പയൊക്കെ വളരെ ഫുൾ സപ്പോർട്ടായിരുന്നു. അതിനകത്തേക്ക് പൈലറ്റ് കോഴ്സിലേക്ക് പോകുന്നതിനുള്ള ബിരുദം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആണ്. ഇല്ല, എഞ്ചിനീയറിംഗ് ഇല്ല, മെയിൻ നിങ്ങൾക്ക് പ്ലസ് ടു മതി, പ്ലസ് ടു സയൻസ് മാത്സും ഫിസിക്സും മതി, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന്റെ ഒരു ആവശ്യമില്ല. മാത്സും ഫിസിക്സും ഒരു പ്ലസ് ടു കാരന് പൈലറ്റ് ആണ്. ഓ, തീർച്ചയായിട്ടും. എത്ര നാള് നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് ശരിക്കും?
അത് നമ്മൾ മോളിൽ ഡിപ്പെൻഡ് ആവും. മിനിമം മിനിമം ഒരു 2 ഇയേഴ്സ് കരുതണം. ഇന്ത്യയിലാണെങ്കിൽ പുറത്ത് പോയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ അതിനെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ ഈ പേപ്പേഴ്സ് എത്ര നമ്മൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നോ അത്ര നിങ്ങൾക്ക് പേപ്പറിന് 2 വർഷം. അതെ അതെ അതെ, രണ്ടു വർഷമല്ല, എവറി 3 മാസം കൂടുതലും പേപ്പേഴ്സ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. മൊത്തം 6 പേപ്പർ. അതെ അതെ, അല്ല ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് 6 പേപ്പറും കൊടുക്കാം, അങ്ങനൊന്നുമില്ല. പക്ഷേ എവറി 3 മന്ത്സ് നമുക്ക് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലാണ് എത്ര പെട്ടെന്നാണ് നമ്മൾ ക്ലിയർ ചെയ്ത് വരുന്നത് പേപ്പേഴ്സ്. പിന്നെ രണ്ടാമത്താണ്, അതിന് മുമ്പാണ് മെഡിക്കൽ. ഇതിന് മെഡിക്കൽ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ബോഡി പാരാമീറ്റേഴ്സ്, നിങ്ങൾ കണ്ണിൻ്റെ വിഷനും മറ്റേ ഇതൊക്കെ, കളർ ബ്ലൈൻഡ്നെസ്സും മറ്റേ ഇതൊക്കെ, അത് അതിൽ ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരു പക്ക പെർഫെക്റ്റ് ബോഡി പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പെർഫെക്റ്റ് ആണെങ്കിൽ അത് എയർഫോഴ്സ് ആണ്. എയർഫോഴ്സ് ഇതിനെക്കാട്ടും കുറച്ചും കൂടി സ്ട്രിഞ്ചന്റ് ആണ്. കമേഴ്ഷ്യലില് എയർഫോഴ്സിന് എത്ര സ്ട്രിഞ്ചന്റ് ആണ്? സെയിം ലെവൽ ആണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ബോഡി വെയിറ്റ് ബി എം ഐ ഒക്കെ കുറച്ചൊരു ഇതല്ല. പിന്നെ പുല്ല പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് 1 ക്ലാസ് 2 പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് 2 ചെയ്ത് അത് ഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് ക്ലാസ് 1 പോകുള്ളൂ. ക്ലാസ് 1 ഇസ് വെരി ടോപ്പ് മോസ്റ്റ്. അതിപ്പോ പോണെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുങ്ങിയ ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലെ? കേരളത്തിൽ എത്ര സെന്ററുകളുണ്ട്? ഈ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. റംഷി, ഇത് നമ്മൾ ഈ പൈലറ്റ് പഠനം നിങ്ങൾ രണ്ട് വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ പറ്റിയോ പഠനം? രണ്ടര. അവിടെ ഇത് ഇവിടെ ഒരു ചാലഞ്ച്. ഇവിടെ ഇപ്പൊ കുല്ല പറഞ്ഞു, നിങ്ങൾ പഠിച്ചത് എവിടെയായിരുന്നു? ഞാൻ ഗോണ്ടിയ എന്ന് പറഞ്ഞ CA ഓക്സ്ഫോർഡ് എവിയേഷൻ, നാഗ്പൂരിന് അടുത്ത്. അപ്പൊ അവിടെ ഒരു ചാലഞ്ച് എന്താ വരുന്നത്, ഇപ്പൊ കുല്ല പറഞ്ഞ പോലെ 6 പേപ്പേഴ്സും പിന്നെ ഉള്ളത് 200 hours ഓഫ് ഫ്ലൈങ് ആണ്. അപ്പോ ഫ്ലൈങ് ടോട്ടൽ 200 hours വരുന്നത്. അല്ല, ഇത് ഇങ്ങനെ ഒരു സെറ്റ് ആണ്, മൂന്ന് സെഗ്മെന്റ് അല്ലേ ശരിക്കും വരുന്നത്? അല്ല, ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് കുഞ്ഞില പറഞ്ഞ പോലെ. അപ്പോ ഇത് നമ്മള് ലൈസൻസ് എടുക്കുന്ന പോലെ തന്നെ, ലൈസൻസ് എടുക്കുമ്പോ കുറച്ച് ഡോക്യുമെന്റ്സ് വെക്കണ്ട. ഡോക്യുമെന്റ്സ് എന്തൊക്കെ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 പേപ്പർ ക്ലിയർ ചെയ്ത പേപ്പേഴ്സ്, പിന്നെ 200 മണിക്കൂർ ഫ്ലൈ ചെയ്ത പേപ്പേഴ്സ്, പിന്നെ അതിന്റെ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. 200 hours അതൊക്കെ എടുത്തിട്ട് DGCA സബ്മിറ്റ് ചെയ്യുമ്പോൾ, മെഡിക്കൽ ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് അടിച്ചിട്ട് തിരിച്ചു കിട്ടും. അപ്പൊ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തീർക്കാം. ഇപ്പൊ പേപ്പർ തീർത്തിപ്പോടെ ചാലഞ്ചസ് എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, 200 മണിക്കൂർ സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് 200 ഇൻസ്ട്രക്ഷണൽ അവേഴ്സ്, 100 ഇൻസ്ട്രക്ഷണൽ അവേഴ്സ്, 100 സോളോ ആണ്. സോളോ മീൻസ് ചെറിയ ഫ്ലൈറ്റ് ഒറ്റക്കാര് ഓടിക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. വെതർ ഫുള്ള് ക്ലിയർ ആയിരിക്കണം, 5 കിലോമീറ്റർ നേരെ നോക്കിയാൽ കാണണം. അപ്പൊ അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് നാഗ്പൂർ പോലെയുള്ള സ്ഥലത്ത്, നാഗ്പൂർ ഇസ് നോൺ വെതർ ഹബ്. അപ്പൊ അവിടെ മോൺസൂൺ ഒക്കെ വരുമ്പോൾ ഫുള്ള് ഫോഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഡിലേ ആവും, ഫ്ലൈറ്റ് ട്രെയിനിങ് ഡിലേ ആവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും. പക്ഷെ വളരെ ഗോണ്ടിയാവില് CA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 of the best സ്കൂൾസ് ഇൻ ഇന്ത്യ ആണ്, പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ട്രെയിനിങ്ങും ഇത് ചാലഞ്ചിങ് ആണ്. പക്ഷെ പറ്റും, 2.5 ഇയേഴ്സ് കൊണ്ട് പറ്റും. ഒന്നിച്ചു വരുമ്പോഴാണ് 200 മണിക്കൂർ ഫ്ലൈങ് വരിക അല്ലെ? താങ്കൾ സർവീസിൽ ആദ്യം കയറിയത് ഏത് കമ്പനിയിലായിരുന്നു? സഹാറ എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു, 2003 സഹാറ. ഈ ഫസ്റ്റ് യാത്രക്കാരുമായിട്ടുള്ള ഒരു ട്രിപ്പ് ഉണ്ടാവുമല്ലോ, അത് എത്ര പേരായിട്ട് എങ്ങോട്ടായിരുന്നു ആദ്യ യാത്ര? ഫസ്റ്റ് യാത്ര നമ്മള് ആക്ച്വലി നമ്മള് സ്റ്റുഡന്റ് ആയപ്പോ തന്നെ തുടങ്ങിയിരുന്നു. തുടങ്ങിയിട്ട് അങ്ങനെയല്ല, നിങ്ങളൊരു ജോലി കിട്ടിയിട്ട് യാത്രക്കാരെയും കൊണ്ട് ഒരു ഫ്ലൈറ്റ് പുറത്ത്, അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടമാണ്. മറ്റതിലെല്ലാം നിങ്ങളുടെ കൂടെ എക്സ്പേർട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് പോകുന്നു. കുറെ മനുഷ്യരുടെ ജീവിതവും കയ്യിൽ വെച്ചിട്ട് ആകാശത്തേക്ക് പറന്നു വരുന്ന ഒരു അവസ്ഥ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു ആദ്യ യാത്ര? ഇത് ഞാൻ ഡൽഹിയിൽ നിന്നായിരുന്നു, ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു സഹാറ. എത്ര മണിക്കൂർ? ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ്. എത്ര വർഷം മുമ്പാണ് അത്? 25 വർഷം മുമ്പ്? 22 വർഷം. 22 വർഷം. 2003 ആ സമയത്ത്. അപ്പോൾ അപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് ഏകദേശം 737 ഏകദേശം ഒരു 185 പാസഞ്ചർ ഉണ്ടാവും, കപ്പാസിറ്റി 200 ആണ്. അപ്പം
ഏകദേശം അത്രയായിരുന്നു പാസഞ്ചേഴ്സ്. അത്രമാത്രം അധികം കൂടുതൽ ഓർമ്മയില്ല, പക്ഷെ എന്നാലും ഇതായിരുന്നു ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. എങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ്? കയറി ഇരുന്ന് നിങ്ങളുടെ കൂടെ ഒരു കോ പൈലറ്റിന്റെ പോസ്റ്റിലാണോ നിങ്ങൾ ആദ്യം? ഫസ്റ്റ് നമ്മൾ കയറുന്ന നേരം ഇതിന് പറയാ സൂപ്പർ നൂമറി എന്നാണ്, ട്രെയിനി പൈലറ്റ്. അപ്പൊ ട്രെയിനി പൈലറ്റ് എന്ന് വെച്ചാല് കോക്പിറ്റില് രണ്ടുപേരാണ് നോർമൽ. അപ്പൊ ട്രെയിനി പൈലറ്റ് സെന്ററിലായിരിക്കും, അതിലൊരു ജംപ് സീറ്റ് എന്ന് പറയുന്നത് ഒബ്സർവർ സീറ്റ്. അപ്പൊ ആ ഈ കുറച്ച് മണിക്കൂർ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്താണ് അവർ ചെയ്യുന്നത്, പൈലറ്റ്മാർ എന്താ ചെയ്യുന്നത്, പൈലറ്റ് വൺ പൈലറ്റ് ടു എന്താ ചെയ്യുന്നത്. അപ്പൊ ഈ ഡ്യൂട്ടീസ് ഒബ്സർവ് ശേഷം ഇത്ര മണിക്കൂർ ഇത് കഴിഞ്ഞാൽ മൂപ്പർക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് കഴിഞ്ഞാൽ അവർ ഈ റൈറ്റ് സീറ്റിൽ വരും, റൈറ്റ് സീറ്റിൽ ആസ് എ ഫസ്റ്റ് ഓഫീസർ ആയിട്ട്, ട്രെയിനി ഫസ്റ്റ് ഓഫീസർ. കോക്പിറ്റിൽ മൊത്തം രണ്ടുപേർ മാത്രം, ക്യാപ്റ്റൻ ആൻഡ് ഫസ്റ്റ് ഓഫീസർ. അപ്പൊ ഇത് ഇനി ഫസ്റ്റ് ഓഫീസർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഇനി ഇത്ര സെക്ടേഴ്സ് മണിക്കൂർ ചെയ്തതിന് ശേഷം ട്രെയിനിങ്ങിന്റെ ശേഷം അതിനുശേഷം പിന്നെ ഒരു ചെക്ക് ഉണ്ട്, പിന്നാണ് അവർ റിലീസാ. റിലീസായെന്ന് വെച്ചാൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ ആസ് എ ഫസ്റ്റ് ഓഫീസർ റിലീസ് ആയി. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള യാത്രയാണ് അല്ലേ? അതെ അതെ, നിങ്ങൾ പറയുന്ന 2003 ഫസ്റ്റ് ഓഫീസർ ആയിട്ട്, മീൻസ് ക്യാപ്റ്റൻ ആസ് എ റിലീസ് ക്യാപ്റ്റൻ ആണ്. അപ്പൊ അതായിരുന്നു 2003. അത് ഈ പറഞ്ഞ പോലെ 200 പേർ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് ആണ് ഫസ്റ്റ് ഈ യാത്രക്കാരുമായിട്ട്. അതിന്റെ ലാൻഡിംഗ് ഓർമ്മയിൽ എങ്ങനെയുണ്ട്? നിങ്ങൾ ഉയരുമ്പോഴുള്ള അവസ്ഥയിൽ ലാൻഡിങ് രണ്ടും? അതെ അതെ. അല്ല, ഇത്രയും ആളുണ്ടല്ലോ ഫ്ലൈറ്റിൽ. ആദ്യം നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾ കോ പൈലറ്റിന്റെ സീറ്റിലാണ്, നിരീക്ഷകനാണ്. നിങ്ങൾക്ക് റിസ്ക് ഇല്ല, കാരണം എന്താ വെച്ചാൽ റിസ്ക് എടുക്കാൻ അപ്പുറത്ത് ഒരാളിരിപ്പുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കയറിയിരിക്കുമ്പോ ഇത്രയും യാത്രക്കാരുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ആ ഒരു ഓർമ്മ എങ്ങനെയാണ് അതിന്റെ ആ പറക്കലും ലാൻഡിങ്? നല്ല ഓർമ്മ ആയിട്ടില്ല, നല്ല 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 ഹാപ്പി. ഒന്നും സംഭവിക്കാതെ ഓർമ്മയാണ്. ഒരു പൈലറ്റിന് ഒരു വിമാനത്തിൽ എന്തൊക്കെ അധികാരങ്ങളാണുള്ളത്? പൈലറ്റിനാണ് എല്ലാ അധികാരം, എല്ലാ അധികാരം. വൺസ് ഫ്ലൈറ്റ് പുഷ് ബാക്ക് ആയി കഴിഞ്ഞാൽ, പുഷ് ബാക്ക് എന്ന് വെച്ചാൽ നമ്മള് ട്രാക്ടർ ഉണ്ടാവും, നമ്മള് സാധാരണ എയർക്രാഫ്റ്റിൽ റിവേഴ്സ് ഇല്ല എഞ്ചിന്, അപ്പൊ അതിനൊരു പുഷ് ബാക്ക് ടോ ട്രാക്ടർ എന്ന് പറയും. അപ്പൊ വിമാനത്തെ ഡോർ അടിച്ചു കഴിഞ്ഞാല് ഈ ടോ ട്രാക്ടർ കണക്ട് ആയാല് വൺസ് പുഷ് ബാക്ക് ഡോർസ് ക്ലോസ് ആയാല് എല്ലാം അതോറിറ്റി പൈലറ്റിനാണ്. ഒരു വിമാനം പറത്താൻ യോഗ്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് വരെ പൈലറ്റാണ്? അല്ല, അതിന്റെ ഓരോ സ്റ്റേജസ് ആണ്. ഇപ്പൊ ഒരു ഫ്ലൈറ്റ് നമ്മളിപ്പോ ഇപ്പം കോഴിക്കോട് നിന്ന് ഇപ്പൊ ബോംബെയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്, അതിന്റെ ഫസ്റ്റ് അതിന്റെ ഡിസ്പാച്ച്, ഈ റൂട്ട്, എത്ര ഫ്യൂൽ വേണം, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഡിസ്പാച്ചറാണ് ഫ്ലൈറ്റ് ഡിസ്പാച്ചർ. ഫ്ലൈറ്റ് ഡിസ്പാച്ചർ ഈ ഇൻഫർമേഷൻ, വെതർ, ഇതൊക്കെ പൈലറ്റിന് കൊടുക്കും. പൈലറ്റ് ആണ് ഡിസൈഡ് ചെയ്ത് വെതർ നോക്കിയിട്ട് എയർക്രാഫ്റ്റ് വല്ല ടെക്നിക്കൽ സ്നാഗ് ഉണ്ടോ, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂൽ ഡിസൈഡ് ചെയ്യുക. വെതർ നമ്മള് വെതർ എന്ന് വെച്ചാൽ വെറും ഇപ്പം കോഴിക്കോട് നിന്ന് ബോംബെ പോകുന്ന ബോംബെന്റെ വെതർ മാത്രമല്ല നോക്ക്, ബോംബെയിൽ ഇപ്പം ബോംബെ ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിന്റെ നെക്സ്റ്റ് ഓൾട്ടർനേറ്റ് എവിടെയാണ്, അഹമ്മദാബാദ് ആണോ അല്ലെങ്കിൽ ജയ്പൂർ ആണോ എവിടെയാണ്, അതിന്റെ ഒക്കെ ഓൾട്ടർനേറ്റിനെ നമ്മൾ വെതർ എടുത്തിട്ടുണ്ട്. കാലാവസ്ഥ നിരീക്ഷണം ഉണ്ടാണ്. അതിന്റെ ശേഷം അതിന് പൈലറ്റിൻ കമാൻഡ് ഡിസൈഡ് ചെയ്യുക എത്ര ഫ്യൂൾ കൊണ്ടുപോകണം, ഏത് ലെവലിലാണ് നമ്മൾ ഫ്ലൈ ചെയ്യുക. കേൾക്കുമ്പോ നസ്ലിം സാധാരണക്കാരന്റെ മനസ്സിൽ പൈലറ്റ് കയറി വരുന്നു ഓടിക്കുന്നു, പണി തുടങ്ങ, വീട്ടിൽ നിന്ന് യൂണിഫോം ഇട്ടാ പണി തുടങ്ങി, വണ്ടി വന്നിട്ട് നമ്മൾ റിപ്പോർട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി പണി തുടങ്ങി. നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ഡ്യൂട്ടിയിലാണ്. പിന്നെ എയർപോർട്ടിൽ എത്തി നമ്മൾ മെഡിക്കൽ, നമുക്ക് മെഡിക്കൽ ഉണ്ട്. എല്ലാ ഫ്ലൈറ്റും നമ്മൾ ബ്ലോ ബ്രെത്ത് അനലൈസർ ടെസ്റ്റ് ഉണ്ട്, അത് പ്രൈമറി ആണ്, അത് ആർക്കും മിസ് ചെയ്യാൻ പറ്റില്ല. മിസ് ചെയ്താൽ മിസ് ചെയ്തിട്ട് ആളെ പിടിച്ചിട്ടുണ്ട് ഫ്ലൈറ്റ് പുറത്തേ കയറി പിടിച്ച. അത് പണ്ടായിരിക്കും. ഇപ്പൊ വെച്ചാൽ നിങ്ങൾ മിസ് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾ 6 മാസത്തേക്ക് സസ്പെൻഡ് ആണ്. പിന്നെ ലൈസൻസിലും അത് ബ്ലാക്ക് റിമാർക്ക്. അത് ഇപ്പം ബ്രീത്ത് മാത്രമാണോ നോക്കൂ, അത് ഫിസിക്കൽ ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാ വർഷവും നമുക്ക് ഉണ്ടാവും. ഫസ്റ്റ് ആൻഡ് അബവ് ഏജ് 40 കഴിഞ്ഞാൽ എവറി 6 മന്ത്സ് ഉണ്ടാവും, എവറി 6 മന്ത്സ്. അത് മസ്റ്റ് ആണ്, അതില്ലാണ്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. റംഷി, ഫസ്റ്റ് ജേണി എവിടെന്നാണ്? ഇത് പറഞ്ഞ പോലെ എവിടെ നിന്നോട്ടായിരുന്നു? ഇത് പറഞ്ഞ പോലെ ഇപ്പൊ ട്രെയിനിങ്ങിന്റെ പറഞ്ഞില്ല, സൂപ്പർ ന്യൂമറി ആയിട്ട് ആദ്യം ഇരിക്കും, പിന്നെ ഇതിലോട്ട് ഇരിക്കും, നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം. അപ്പൊ ഇപ്പൊ നമ്മള് ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുക, ഒരു എയർക്രാഫ്റ്റിൽ ഇരുന്നിട്ട് നമ്മള് ഈ പറഞ്ഞ പോലെ ഇത്ര ആൾക്കാരുണ്ടെന്നുള്ള ബോധമുണ്ട്. പക്ഷേ നമ്മളിത് നന്നായി ചെയ്യണം, അതിന്റെ കൂടെ നമുക്ക് റേഡിയോ ടവറിനായിട്ടുള്ള സംസാരിക്കണം, അതിന്റെ ഒക്കെ കൂടെ, അത് ഈ ട്രെയിനിങ്ങിന്റെ കൂടെ, അതിങ്ങനെ ബ്ലെൻഡ് ആയി തീരല്ല. നമുക്ക് ആ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഫസ്റ്റ് ട്രിപ്പ് എവിടുന്നായിരുന്നു ഓർമ്മയുണ്ടോ? ആ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ. ബാംഗ്ലൂരിൽ നിന്ന് എങ്ങോട്ടാണ്? ബാംഗ്ലൂരിൽ നിന്ന് എങ്ങോട്ടായിരുന്നു? ഹൈദരാബാദ്.
ഹൈദരാബാദാണ്. അതൊന്നും ഓർത്തു വെച്ചിട്ടില്ല. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് യു വിൽ ബി ഫുള്ളി കോൺസെൻട്രേറ്റഡ്. നമുക്ക് നന്നായി ചെയ്യണം, ആൾക്കാരുണ്ടെന്ന് അറിയാം, നമ്മൾ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ ഇരിക്കുക, നമ്മളെ ആകെ ഉള്ള ഒരു ചിന്ത, മറ്റേ അർജുനോട് ചോദിച്ചാൽ എന്താ കാണുന്നതെന്ന് ചോദിച്ച പോലെ, ആകെ കാണുന്നത് കണ്ണാന്ന് പറഞ്ഞ പോലെ. അതേപോലെ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ, ആ അപ്പൊ നമ്മള് ഫുള്ള് ഫോക്കസ്ഡ് നമുക്ക് ചെയ്യേണ്ട പ്രൊസീജിയർ. ദേർ ആർ നമ്മളിങ്ങനെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, എസ് ഒ പി. അതിങ്ങനെ ടക് 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 ഒന്നിന്റെ ബാക്കില് 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 നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബോയിങ്ങും അതൊക്കെ പറയലുണ്ട്, രണ്ടു മൂന്ന് കാറ്റഗറി, എയർബസ്, ഇതിന്റെയൊക്കെ സ്വഭാവം എങ്ങനെയാണ്? ഞാൻ ഫ്ലൈ ചെയ്യുന്നത്, ഫസ്റ്റ് ഞാൻ ഫ്ലൈ ചെയ്തത് ഡയമണ്ട് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗ്ലാസ് കോക്പിറ്റ് ഒരു ലോ വിംഗ് എയർക്രാഫ്റ്റ് ആണ്, വളരെ ഹൈ പെർഫോമൻസ് ഉള്ള ഒരു ചെറിയൊരു എയർക്രാഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനുള്ളത് റീജിയണൽ എയർക്രാഫ്റ്റ് പറഞ്ഞ ഒരു ഫ്രഞ്ച് കമ്പനി, എയർബസിന്റെ തന്നെ ഉള്ള ഒരു ഫാമിലിയിൽ വരുന്ന ATR എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞാനുള്ളത്. അപ്പൊ എന്റെ എയർക്രാഫ്റ്റിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 72 സീറ്റർ ആണ്. ഒരു ടെർബോ പ്രോപ്പ് എഞ്ചിൻ ഒക്കെ വെച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെ, ഞാനിപ്പോ ഒരിടത്ത് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വരും മിക്കവാറും ദിവസങ്ങളിൽ. നമുക്ക് ലേ ഓവേഴ്സ് കുറവായിരിക്കും, നമ്മൾ കൂടി ചെയ്യുന്നത് റീജിയണൽ റൂട്ട്സ് ആണ്. അതിലിപ്പോ ഇതിന്റെ ഇപ്പോ ഇന്ത്യ സർക്കാർ ഇപ്പോ RCS റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റൂട്ട്സ്, അതായത് ടു ഇൻക്രീസ് ദ കണക്ടിവിറ്റി ബിറ്റ്വീൻ സിറ്റീസ് എന്ന് പറഞ്ഞിട്ട്, അഥവാ സീറ്റ് കാലി ഉണ്ടെങ്കിൽ തന്നെ ഗവൺമെന്റ് പേ ചെയ്യുന്ന രീതിയിലുള്ള റൂട്ടുകളും ഉണ്ട്, ടു കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ആൾക്കാർക്ക് ഒരു റൂട്ട്, ഒരു ഫ്ലൈറ്റ് എല്ലാ പ്രാവശ്യം പോകുന്നത് കണ്ടല്ലോ, ആ ഇങ്ങോട്ട് ഇഷ്ടം പോലെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ നോക്കാം. അപ്പൊ അങ്ങനെ ഒരു കണക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സർക്കാർ ഇങ്ങനെ ഒരു സാധനം ഇട്ടത്. അപ്പൊ ഇനി ഫ്യൂച്ചർ പ്ലാൻസിൽ കുറെ പുതിയ എയർപോർട്ടുകൾ വരാനുള്ള പദ്ധതികളുണ്ട്. കണ്ണൂരൊക്കെ അതിൽ കൂടെ വന്നതാ, റീജിയണൽ വരാൻ വേണ്ടിയിട്ട് വന്നതാ കണ്ണൂരൊക്കെ. അപ്പോൾ കണക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളതിൽ മെയിനായിട്ട് എക്കണോമിക്കലി റീജിയണൽ വളരെ ഹൈ എഫിഷ്യൻറ്റും വളരെ എക്കണോമിക്കും ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. റഷ്യയിൽ ഏറ്റവും കൂടുതൽ എത്ര മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ടുണ്ട്? 4 മണിക്കൂർ. നസ്ലിം, എത്ര മണിക്കൂർ? നമ്മളെ എയർക്രാഫ്റ്റ് കപ്പാസിറ്റി നിയർലി ഒരു 7 hours മാക്സിമം ഫ്ലൈറ്റ്. നിങ്ങൾ രണ്ടുപേരും ഡൊമസ്റ്റിക് തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? ഇല്ല, നിങ്ങൾ ഫസ്റ്റ് ഉണ്ടായിരുന്നത് സഹാര, സഹാര സെക്കൻഡോ? സെക്കൻഡ് ഇന്ത്യൻ എയർലൈൻസ് പറഞ്ഞ കമ്പനി 2006. സുഹൃത്താണ്, വളരെ നല്ല സൗഹൃദമുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസിലാണ്? എത്ര വർഷമായി? 2006 മുതലാണ്. എങ്ങോട്ടൊക്കെ എയർ ഇന്ത്യയുടെ യാത്ര ഇപ്പോ ഉള്ളത്? നിങ്ങളുടെ ഷെഡ്യൂൾ? ഇന്ത്യ ഏകദേശം എല്ലായിടത്തും ഉണ്ട്, ഡൊമസ്റ്റിക് ഉണ്ട്, പിന്നെ ഗൾഫ് കൺട്രീസും, ഗൾഫ് കൺട്രീസിൽ ഏകദേശം കുറെ ഗൾഫ് കൺട്രീസും, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സിംഗപ്പൂർ, മലേഷ്യ. അപ്പൊ എല്ലായിടത്തേക്കും ഫ്ലൈ? ഗൾഫും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും പിന്നെ ഡൊമസ്റ്റിക്കും മെയിൻ ആയിട്ട്. എന്നാൽ ഈ എയർക്രാഫ്റ്റ് റേഞ്ച് ഇത്രയാണ്, 6 to 7 hours മാക്സ് റേഞ്ച് ആണ് മാക്സിമം. ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ കോഴിക്കോട് ഒരു ഇൻസിഡന്റ് നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഫ്ലൈ ചെയ്ത, അതെങ്ങനെയാണ് കൊണ്ടോട്ടിയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് ശബ്ദം കേട്ട് ആകാശത്തേക്ക് നോക്കി എന്നൊക്കെയാണെന്ന് വാർത്തകളിലൊക്കെ കണ്ടിരുന്നത്? ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഏകദേശം 10-12 വർഷം. ആ സമയത്ത് ഒരു നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു? കാലിക്കറ്റ് നിന്ന് ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു, അന്നത്തെ എയർ ഇന്ത്യ 997 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് നമ്പർ. അപ്പം ജസ്റ്റ് ഓൺ ടേക്ക് ഓഫ് നമ്മൾ വലിയൊരു ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് ഓൺ റൊട്ടേഷൻ ആയിട്ട്, റൊട്ടേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് റൺ വിന്ന് ടേക്ക് ഓഫ് എന്ന് സമയം. അപ്പോൾ റൈറ്റ് ടൈം നമുക്ക് ഫയർ വാർണിംഗ് വന്നു ആക്ച്വലി. അപ്പം ATC ആക്ച്വലി നമ്മളെടുത്ത് പറഞ്ഞു, നമ്മൾ റൈറ്റ് എഞ്ചിന് ഓൺ ഫയർ. അപ്പോൾ പിന്നെ പാസഞ്ചേഴ്സും കണ്ടിരുന്നു. അപ്പൊ നോർമലി എന്ന് വെച്ചാല് ഒരു പൈലറ്റ് പാനിക് ആവും, പക്ഷെ നമ്മള് ട്രെയിനിങ് അങ്ങനെയാണ് ആക്ച്വലി. ആസ് എ പൈലറ്റ് നമ്മള് അബ്നോർമൽ സിറ്റുവേഷൻ യൂസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അതിനാണ് പൈലറ്റ്. അല്ലാണ്ട് നിങ്ങൾ കുരങ്ങനെ പറപ്പിച്ചാലും അതും പറപ്പിക്കും. എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ അതിനാണ് അത് നമ്മള് SOP ഫോളോ ചെയ്യുക. നമ്മള് തിരിച്ച് കോഴിക്കോട് തന്നെ ഫയർ ആയാലും പിന്നെ തിരിച്ച് നമ്മള് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഫയർ പടർന്നില്ല? ഇല്ല, പടർന്നില്ല ആക്ച്വലി, താങ്ക് ഗോഡ് അത് പടർന്നില്ല. പക്ഷെ ഓൺ, പിന്നെ ഓൺ ലാൻഡിങ് തിരിച്ച് ലാൻഡ് ചെയ്തും പാർക്കിന് ശേഷമാണ് പിന്നെ നമ്മള് ATC നിന്ന് അവര് റിപ്പോർട്ട് കിട്ടുന്ന വെച്ചാൽ അത് ഒരു 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 തരം പക്ഷിയായിരുന്നു. പക്ഷിയല്ല,
മലയാളത്തിൽ പൂച്ച, ഒരു ടൈപ്പ് പൂച്ച ആയിരുന്നു അതിലേക്ക് കയറിയത്, അതിന്റെ ഉള്ളിൽ കയറിയത്, ആ എഞ്ചിനിലേക്ക് കയറിയത്. അത് ഈ എയർപോർട്ടിന്റെ റൺവേ കയറിയത്, ചിലപ്പോ എവിടെയും ക്രോസ് ചെയ്യുന്ന നേരം ആയിരിക്കും കയറിയത്. അത് ഇത് എഞ്ചിൻ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് എന്നുവെച്ചാൽ എഞ്ചിൻ ഡ്യൂറിംഗ് ടേക്ക് ഓഫ് ആണ് ഏറ്റവും മാക്സിമം ത്രസ്റ്റ് ഉണ്ട് എഞ്ചിൻ. അപ്പൊ ഇത് നിയർലി എത്ര ദൂരത്തുള്ള സാധനം അത് ഒരു ഈവൻ 300-400 മീറ്റേഴ്സ് സക്ക് ചെയ്യും. എഞ്ചിൻ അത്രയും പവർഫുൾ ആണ്. അപ്പൊ സക്ക് ചെയ്തപ്പോ അത് അതിലേക്ക് കയറി, അങ്ങനെയാണ് എഞ്ചിൻ ഡാമേജ് ആയത്. ഈ 300 മീറ്റർ. അപ്പൊ ചില മനുഷ്യരൊക്കെ ഇതിനകത്ത് പെട്ടു പോകാറുണ്ടെന്നൊക്കെ പറയുന്നത് ശരി. അതുകൊണ്ടാണ് ഈ ഏറ്റവും ക്രിട്ടിക്കൽ നമുക്ക് സൈനേജ് ഉണ്ട് അവർക്ക്, ആ പേഴ്സണൽ ട്രെയിനിങ്. എഞ്ചിന്റെ 300 മീറ്റർ സക്ക് ചെയ്യും എന്നുവെച്ചാൽ അത്രയും പിടിച്ച് വലിച്ച് അത്രയും 30,000 pounds of power ആണ്. ഫ്ലൈറ്റിന്റെ സേഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മള് മാത്രല്ല കേട്ടോ, കൊറേ പേര്, എത്ര പേരാന്ന് അറിയോ, അയ്യോ എഞ്ചിനീയർസ് തൊട്ട് ഇപ്പൊ ക്യാപ്റ്റൻ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് റിലീസ് ചെയ്യുമ്പോ എയർക്രാഫ്റ്റ് ഫുൾ റെഡിയാണ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാണ്, എല്ലാം പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ്, ഫ്യൂവൽ ഡിസ്പാച്ച് നമ്മൾ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്ത്, റൂട്ട് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേറൊരു ഡിസ്പാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, കയ്യിൽ കിട്ടും, എല്ലാം കയ്യിൽ കിട്ടും. ഏറ്റവും നന്നായി നോക്കുന്നത് നമ്മളെയാ ഈ ഇതിലെ ഏവിയേഷനിൽ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് അവരവരെ പണി ചെയ്തിട്ട് കടലാസ് കൈ തരും, നമ്മുടെ കൈ തരും, നമ്മൾ അസസ് ചെയ്യണം. അതും ഫുള്ളൊരു ഫോൾഡറിൽ നമുക്ക് എല്ലാം ഒരുമിച്ച് ഒരു ഫോൾഡറിൽ കിട്ടും. നമ്മൾ ഡിസ്പാച്ചിലോട്ട് പോയാൽ നമ്മളെല്ലാം പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് അപ്പോ അവിടെ പോയി കഴിയുമ്പോൾ എഞ്ചിനീയർസ് ആയി കഴിഞ്ഞാലും എല്ലാത്തിന്റെ സേഫ്റ്റി നോക്കാനും എല്ലാത്തിനും അതിൻ്റെതായ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ഉണ്ട്. ഒരു എയർക്രാഫ്റ്റിന് എത്ര ആൾക്കാരാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ പല എയർപോർട്ടിൽ ലാൻഡിങ് കുറച്ച് ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ പോയി ലാൻഡ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ലാൻഡിങ് ആണ്. ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഒന്ന് വന്ന് ഇരുന്ന് ഒന്ന് ജർക്ക് ചെയ്ത് എയർപോർട്ടിന്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് ആക്ച്വലി. ഇപ്പം കരിപ്പൂർ എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ട് എന്ന് വെച്ചാൽ ഇടയ്ക്കലൊക്കെ മലകളാണ്. ഈ മലകളിലെ ഉള്ള സമയത്ത് ഈ കാറ്റിന്റെ ഇത് ഭയങ്കര ഫ്ലക്ച്വേഷൻ ആണ്. അപ്പൊ കാറ്റിന്റെ മുകളിലാണ് അധികം ലാൻഡിങ് ബേസ്ഡ്, ഹെഡ് വിൻഡോ ടെയിൽ വിൻഡോ, അധികം നമ്മൾ കാറ്റിലേക്കാണ് ലാൻഡ് ചെയ്യുക, ഇൻ ടു ദ വിൻഡ്, ഹെഡ് വിൻഡ് ടേക്ക് ഓഫും ലാൻഡിങ് ഇൻ ടു ദ വിൻഡ് ആണ്. അപ്പൊ ഈ വിൻഡ് ഫ്ലക്ച്വേഷൻ വരുന്നതാണ് ഈ നമ്മളെ ഈ ലാൻഡിങ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ചില സമയത്ത് വിൻഡ് സ്ട്രോങ് ആയിരിക്കും, പ്രത്യേകിച്ച് ഈ മലകളുടെ സമയത്തൊക്കെ ഈ അതിന്റെ സറൗണ്ടിങ് ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരിക്കും. ഈ ജർക്കിംഗ് നിങ്ങൾ ബാക്കി എയർപോർട്ട്സ് ഒന്നും അങ്ങനെ ഫീൽ ആവില്ല, ഡൽഹി പോയാലും ക്ലാസിഫിക്കേഷനൊക്കെ ഒരു ഒരു മിനിമം വാല്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ ഉള്ള റോഡ് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ഏത് റൺവേ മിനിമം പേയ്മെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ കുണ്ടുകുഴി ഒന്നും ഉണ്ടാവില്ല. കുല്ല പറഞ്ഞ പോലെ ഇതന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഈ സമ്മേഴ്സിൽ തെർമൽസ് ഉണ്ടാവും. ഇതിപ്പോ നമ്മള് വണ്ടി ഓടിക്കുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ ഒരു എയർക്രാഫ്റ്റ് വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ വിൻഡ് ഉണ്ടാവുമ്പോ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് നിന്ന് വണ്ടി വരുമ്പോ നമുക്ക് ഈ സ്ട്രെയിറ്റ് തന്നെയല്ലേ ലാൻഡ് ചെയ്യേണ്ടത്. 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആകാശത്തുകൂടിയുള്ള യാത്രക്കിടയിൽ. കൗതുകകരമായ, നമ്മൾ ഭയങ്കര ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ് ആകാശം. ആഴക്കടലും അങ്ങനെയാണ്. ഇപ്പം ഒരു കപ്പിത്താൻ ഈ കപ്പൽ ഓടിക്കുമ്പം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പല കാഴ്ചകളും വരും. അതുപോലെ തന്നെ ആകാശവും, ഭൂമിയിൽ കരമാർഗം ഓടിക്കുന്നവൻ കാണാൻ പറ്റിയ കാഴ്ചകൾ എല്ലാ മനുഷ്യരും സാധാരണ കാണുന്ന കാഴ്ചകളാണ്. പക്ഷേ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ കാണാത്ത കാഴ്ച ഒരു പൈലറ്റ് കാണും. കാരണം ഈ യാത്രക്കാർക്ക് കാഴ്ചക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. വിൻഡോ സീറ്റിലിരിക്കുന്നവനും കാണാനൊരു പരിധിയുണ്ട്. താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും ആകാശ കാഴ്ചകൾ ഓർമ്മയിൽ നിന്ന് പറയാം? ആകാശത്തിൽ ഏറ്റവും ബെസ്റ്റ് കാഴ്ച നമുക്ക്, ഞാനൊരു സൺറൈസ് ഇഷ്ടമുള്ള പറയുക, അപ്പം സൺറൈസും സൺസെറ്റും ഇതാണ് മെയിൻ ഏറ്റവും ആ ഭംഗിയിൽ ആകുമ്പം, പ്രത്യേകിച്ച് ഈ മുന്നിൽ ഇത്ര വലിയ വിൻഡോ ഇട്ട് അതിലൂടെ കാണാനുള്ള ആ വ്യൂ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. ഏഴാം ആകാശത്ത് യാത്ര ചെയ്ത പഴയ കഥകളാണ് യാത്രക്കാർക്ക് ഇത് കാണുന്നതിന്. നിങ്ങൾക്ക് കൃത്യമായി ഇതെല്ലാം വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും. എന്തെങ്കിലും മറ്റ് ജീവികളൊക്കെ നിങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയോ? പല കഥകളും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. എത്ര ഉയരത്തിലാണ് നിങ്ങളുടെ സഞ്ചാരം? ജനറലി നമ്മൾ ജെറ്റ് എയർക്രാഫ്റ്റ് വെച്ചാൽ അബവ് 30,000, 32,000, 39,000 വരെയാണ് നമ്മൾ ഈ യാത്ര. ഈ വെതർ നിങ്ങളെ എങ്ങനെ ബാധിക്കും? ചില സ്ഥലത്ത് ചില യാത്രകളിൽ ആകാശത്ത് തന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ കടകടാന്ന് അടിച്ച് ഇങ്ങനെ കുറെ സമയമൊക്കെ നിന്നു പോകാറുണ്ട്.
അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള യാത്രക്കാർക്ക് അറിയില്ല. എന്താണ് നിൽക്കുന്നത്? നമ്മളൊരു ഫീലിംഗ് മാത്രമാണ്, നിൽക്കില്ല. ഓൺ ഗ്രൗണ്ട് നമുക്ക് തോന്നുന്നതാണ് ആക്ച്വലി. എനിക്ക് അതത്രയും സ്ലോ സ്പീഡിൽ അത് എയർക്രാഫ്റ്റിന്റെ നമ്മളെ വിത്ത് റെഫറൻസ് നോക്കുന്നതല്ല, ഗ്രൗണ്ട് റെഫറൻസ് നോക്കുന്ന നിന്ന പോലെ തോന്നുന്നതാണ്. അത് ജസ്റ്റ് നമ്മൾ ഇല്യൂഷൻ ആണ്. ഈ അടിക്കുന്ന ഈ ശബ്ദമൊക്കെ വരുന്നത് എന്തുകൊണ്ട്? അടിക്കുന്ന മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. അതിനൊരു ക്ലിയർ എയർ ടർബുലൻസ് എന്ന് പറയും. ഈ ക്ലിയർ എയർ ടർബുലൻസ് നമുക്ക് നമ്മളെ റഡാറിൽ ഡിറ്റക്ട് ആവില്ല. എന്നുവെച്ചാൽ അത് വേറെ ഈ ഓവർലാപ്പിംഗ് ചില ഈ ഓരോ ലെയേഴ്സ് ആണ് വിൻഡിന്റെ ഇത്. ഓരോ ലെവലിൽ ഓരോ ലെയർ. അപ്പൊ ഒരു ലെവലിൽ ചിലപ്പം വിൻഡ് സ്ട്രോങ് ആയിരിക്കും, നെക്സ്റ്റ് ലെവലിൽ വിൻഡ് കുറവായിരിക്കും. അത് അതൊക്കെ മിക്സിംഗിൽ വരുന്നതാണ് ഈ ടർബുലൻസ് ഒക്കെ. ആ ക്ലിയർ ടർബുലൻസ് റോഡിലെ ഗട്ടർ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ വേറെ എയർക്രാഫ്റ്റിന്റെ വെയ്ക്ക്, നമ്മള് ഈ വെയ്ക്ക് ടർബുലൻസ് എന്ന് പറയും. അത് വേറെ എയർക്രാഫ്റ്റിന്റെ എക്സോസ്റ്റ് എന്നോ അതിന്റെ ഈ വിങ് വിങ് എന്ന് വരുന്ന ഈ കാറ്റിനെ കൊണ്ട് വരുന്ന കോൺട്രെയിൽസ് ഉണ്ട്. അത് ചിലപ്പോ ക്രോസിംഗ് എയർക്രാഫ്റ്റ് വന്ന് അത് അതിനെ കൊണ്ടും ഈ ടർബുലൻസ് കിട്ടും. അപ്പൊ അതിനാണ് ചില സമയത്ത് ഈ ഹെവി എയർക്രാഫ്റ്റ് ഒക്കെ നമ്മൾ ക്രോസ് ചെയ്യുന്ന നമ്മൾ സീറ്റ് ബെൽറ്റ് ഓൺ ആക്കുന്നത്. ചിലപ്പോ ഈ വെയ്ക്ക് ടർബുലൻസ് കിട്ടേണ്ട ചാൻസ് ഉണ്ട്. ക്രോസിംഗ് ട്രാഫിക് ജംബോസ് ഒക്കെ ഉണ്ടെങ്കിൽ 380 അതൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ 74 ജംബോ ഉണ്ടായിരുന്നു. ജംബോ ഇപ്പം സർവീസിൽ ഇന്ത്യയിൽ ഇപ്പം ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ് ഉണ്ടോ? ഉണ്ടായിരുന്നു 747 ഉണ്ടായിരുന്നു. ഇപ്പതില്ല. അത് ഇപ്പം ഡി രജിസ്റ്റർ എയർ ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഡബിൾ ഡെക്കർ ഇങ്ങോട്ട് സർവീസ് ഇഷ്ടം പോലെ എയർബസ് 380 ഉണ്ട്, 747 ജംബോ വരുന്നുണ്ട്. അതൊക്കെ ബ്രിട്ടീഷ് എയർവേസിനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഇപ്പൊ ഇല്ല. ഇല്ല, എവിടെ പോയി അതല്ലോ? അത് പഴയതായി. അല്ല, ഇപ്പൊ നമ്മള് അഡ്വാൻസ് ആയി ഇതിലൊരു ഇത്. പിന്നെ പ്രൊഡക്ഷൻ നിർത്തി. ഈ 747 പ്രൊഡക്ഷൻ ഇല്ല ഇപ്പൊ. അത്ഭുതം ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നമുക്ക് ഇപ്പൊ ഒരു കാറിനെ പറ്റിട്ടോ ഒരു എഞ്ചിനെ പറ്റിട്ടോ ഭയങ്കര ജ്ഞാനായിരിക്കും. എന്തെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതും ഇതും മറ്റു ഇതൊക്കെ ആക്കിയിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇപ്പൊ നമ്മൾ അഡ്വാൻസ്ഡ് ആയി നമുക്ക് ഇപ്പൊ മനസ്സിലാവാൻ ആ കാറിനെ പറ്റി നമ്മളൊന്നും അറിയില്ല. കാരണം അത്രയും സേഫ്റ്റി പ്രിക്കോഷൻസും അത്രയും മാറ്റേഴ്സും എല്ലാം അടിപൊളിയാ, ഒന്നും ആവില്ല, ഗ്യാരണ്ടീഡാ. സോ യു നെവർ ബോദേർഡ് അബൌട്ട് നോയിങ് ദാറ്റ് എഞ്ചിൻ. അതേപോലെ ഇപ്പൊ നമുക്ക് കാറിനെ പറ്റി ഇപ്പോഴുള്ള കുട്ടികളോട് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് തന്നെ ഞാനിങ്ങനെ എന്റെ ഉപ്പമാരും അല്ല കാർണർമാരെല്ലാം ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. എഞ്ചിന്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറുത് പറ്റിക്കഴിഞ്ഞാൽ റേഡിയേറ്ററിൽ വെള്ളമൊഴിച്ച് അതെങ്കിലും ഇപ്പൊ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പൊ ഇറ്റ്സ് സോ ഗുഡ് റേഡി ഇത് ഫ്ലൂയിഡ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ദിവസം നമ്മൾ സർവീസിന് കയറ്റി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ റെഡിയായി. അതേപോലെ തന്നെ ഇതിനും കൃത്യമായ പ്രോപ്പർ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. റംഷീദിന് എയറിൽ ആകാശയാത്രക്കിടയിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്താണ്? ഓരോ ദിവസവും എന്താണ് ഏറ്റവും നല്ല രസകരമായ അനുഭവം? ഇതന്നെ സൺറൈസ് സൺസെറ്റ്. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. അത് പിന്നെ ചില സമയത്ത് നമ്മളിങ്ങനെ മേഘങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുമ്പോ വെയിലും ഇല്ല തണലും ഇല്ല, ഒരു ഡാർക്ക് ക്ലൗഡ്സിന്റെ ഒരു ലെയർ, താഴെ ഒരു ലെയർ, നമ്മൾ രണ്ട് ക്ലൗഡ്സിന്റെ ലെയറിന്റെ നടുക്കൂട്ട് ഇങ്ങനെ പോവാണ്. വേറെ ഏതോ സ്ഥലത്തുള്ള പോലെ ഉണ്ടാവും. ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. രണ്ട് ലെയറിന്റെ അടുക്കൂട്ട് വേറെ ഏതോ ഒരു ഡിഫറെന്റ് ഡയമെൻഷനിലൂടെ പോകുന്ന പോലെ ഉണ്ടാവും. രണ്ട് സെറ്റ് ഓഫ് ലെയറിന്റെ അടുക്കൂടെ നമ്മൾ ഇങ്ങനെ പോവാ. അപ്പോഴാണ് ഇങ്ങനെ ആലോചിക്കാൻ എന്തൊക്കെ വണ്ടേഴ്സ് ആണ്. പിന്നെ ആര്യം പറഞ്ഞത് മൂൺ റൈസ് മൂൺ സെറ്റും അത് വേറെ തന്നെ ഒരു മൂൺ റൈസ് മൂൺ സെറ്റിന്റെ ബ്യൂട്ടി ഭയങ്കര ബ്യൂട്ടിയാണ്. പിന്നെ തൊട്ടടുത്തായിട്ട് ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു. റൈസിംഗ് സെറ്റിംഗ് കാണുന്നതും ഒരു മൂൺ സൈക്കിളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഇന്ന് ഫുൾ മൂൺ ആകുന്ന സമയത്ത് നല്ല രസം. മൂണില്ലാത്ത സമയത്ത് നക്ഷത്രങ്ങളൊക്കെ അല്ലെ കാണാം. അപ്പൊ മറ്റു ജോലികളിൽ നിന്ന് ഇദ്ദേഹം ഈ ഫാമിലി അറ്റാച്ച്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന് കുറച്ച് ട്രബിൾസ് വരുമ്പോഴും മാനസിക ഉല്ലാസത്തില് ഈ യാത്ര എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഇതില് രണ്ടു തരം ആൾക്കാരുണ്ട്. ഒന്ന് ഇതിന്റെ ഇതിന്റെ ലൈഫ് സ്റ്റൈലും പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പോ ഹെക്ടിക് ആവുന്ന സമയത്ത് ദേ വോണ്ട് ലൈക്ക് ഇറ്റ്. ഇപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇല്ലാന്നൊക്കെ പറഞ്ഞു, എനിക്കൊക്കെ ഇഷ്ടമാണ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ എം വർക്കിംഗ്. ഞാന് ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ചുമ്മാ പോയി കറങ്ങിയിട്ടൊക്കെ വരാം. അങ്ങനെ നമ്മള് ചെറിയ രണ്ട് ട്രിപ്പ് ഫാഷന്. സോ ഐ നെവർ ഫീൽ ലൈക്ക് ഐ എം വർക്കിംഗ്. ആ ഒരു സംഭവം അതുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രശ്നവുമില്ല ഈ ജോബിൽ. ഇത് പറഞ്ഞ പോലെ ഒരു എണ്ണം കൂടി ആയിട്ട് ഇപ്പൊ ഇത് പറഞ്ഞില്ലേ, നമ്മൾ ഓരോ ടേക്ക് ഓഫിന്റെ പിറകിലും ഇൻ കേസ് നമുക്ക് ഇതെന്ത് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്,
എല്ലാ പ്രാവശ്യവും എമർജൻസി ബ്രീഫിംഗ് സേഫ്റ്റി ബ്രീഫിംഗ് അഥവാ എന്തേ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എഡിസിനോട് പറഞ്ഞിട്ട് അഥവാ ആൾക്കാരെ ഇറക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ ഇങ്ങനെയായിരിക്കും ഇറക്കുന്നത്, ഇങ്ങനെയുള്ള ബ്രീഫിംഗ് നമ്മൾ ഡെയിലി ഓരോ ഫ്ലൈറ്റ് നമ്മൾ ചെയ്യും. പ്രിപ്പയർഡ് ആണ്, നമുക്ക് അറിയുന്നതാ, ഡെയിലി ചെയ്യുന്നതാ. എന്നാലും നമ്മൾ നാളെ പോകുമ്പോൾ വീണ്ടും സെയിം സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അത് മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കാൻ വേണ്ടി. അത് മസിൽ മെമ്മറിയോ എല്ലാം ആക്ഷൻസ്. ചില ഫ്ലൈറ്റുകളിൽ പൈലറ്റ് ഇറങ്ങി വന്ന യാത്രക്കിടയിൽ യാത്രക്കാരോട് സംവദിക്കാറുണ്ട്. എനിക്കൊരു യാത്രയിൽ ഓരോ രാജ്യത്തിൻ്റെ മുകളിലൂടെ ഫ്ലൈറ്റ് കടന്നു പോകുമ്പോൾ അവർ നമ്മൾ ഇന്ന രാജ്യത്തിൻ്റെ മുന്നിലൂടെ അങ്ങനെയൊക്കെ ചില എൻ്റെ ഒന്നോ രണ്ടോ തവണയൊക്കെ ഞാനിത് അനുഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ ചില പൈലറ്റുമാർ ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്ത് കാണുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? ചിലർ പറയും, കാരണം പല ഫ്ലൈറ്റിലും ആദ്യമായി യാത്ര ചെയ്യുന്നുണ്ടോ, ഇപ്പൊ ദുബായിലേക്ക് പോകുന്നു, മസ്കറ്റ് കവർ ചെയ്ത് പോകുന്നു, അതാണ് നിങ്ങൾ മസ്കറ്റാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലൈവ് കമന്ററി കൊടുക്കുന്ന ചില പൈലറ്റുമാരെ കാണാറുണ്ട്. അധികം ഭൂരിപക്ഷം ആൾക്കാർ കമന്ററി കൊടുക്കും. പിന്നെ ഇപ്പൊ പുറത്ത് വന്നിട്ട് പുറത്ത് വന്നിട്ടില്ല, നമുക്ക് കമന്ററി അലൗഡ് അല്ല. അല്ലല്ല, നമുക്ക് എയർ ഇന്ത്യയിൽ ഈ പോളിസി ഇല്ല. പുറത്ത് വന്നിട്ടില്ല നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുന്നത്. ഇന്ത്യ കോക്പിറ്റ് നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട്. ഈ നമ്മൾ ഇപ്പോഴാണ് ഈ സിറ്റിയിലേക്ക് ക്രോസ് ചെയ്യും, ഇതിലൂടെയാണ്. എല്ലാ ഫ്ലൈറ്റിലും കാണാറില്ല. ഇല്ല, എല്ലാ ഫ്ലൈറ്റ് ഒന്നാമത് ചില ഫ്ലൈറ്റിലൊക്കെ ഇപ്പൊ ഈ എന്റർടൈൻമെന്റ് സ്ക്രീൻ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന കാണാം, ഏത് ലൊക്കേഷനാണ് പോകുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർ ഇപ്പം അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട്. പിന്നെ ചിലത് ചിലപ്പോ സെക്ടർ ഷോർട്ട് ആണെങ്കിൽ, അത് ചിലപ്പം വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ സെക്ടേഴ്സ് ഇപ്പൊ പ്രത്യേകിച്ച് റംഷീൻ എയർക്രാഫ്റ്റ് ഒക്കെ അവർക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും, ചെറിയ സെക്ടേഴ്സ് ആണ്. അപ്പൊ അതിലൊക്കെ അനൗൺസ്മെന്റ് പറഞ്ഞാലും ചെയ്യും. ഇപ്പൊ തിരുപ്പതിയിലൊക്കെ പോകുമ്പോ അവിടെ കൊറേ മറ്റേ ഇവര് എല്ലാം ഇതല്ലേ, പിൽഗ്രിമേജ് അല്ലേ. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കും, ഇതാ നമ്മളിപ്പൊ ഇതാ മലന്റെ മുകളിൽ കാണുന്നതാണ് തിരുപ്പതി അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത് മറ്റേ നമുക്ക് പ്രത്യേകിച്ച് ഒരു റീലുണ്ട്, നമ്മള് ഇങ്ങനെ ഉരുളക്കി വായിലിട്ട് അങ്ങനെ പറയുന്ന ഒരു റീലുണ്ട്. അത് ഇല്ല, അത് യൂറോപ്പിലുള്ള ആൾക്കാർക്ക് നമ്മൾ അവിടെ ഉള്ള ലോക്കൽ ലാംഗ്വേജ് അല്ലേ. ഇതിപ്പൊ ഇംഗ്ലീഷ് പോലെ, ഇപ്പൊ ഇന്ത്യ ഇസ് എ വെരി ഗുഡ് കൺട്രി വേർ വി സ്പീക്ക് ഇംഗ്ലീഷ്. യൂറോപ്പിലൊക്കെ അവര് ഇപ്പോ അവര് സംസാരിക്കലില്ല. അവര് ഇപ്പൊ ഓരോ ഇപ്പൊ സ്പാനിഷ് ആണെങ്കിൽ ഓരോ ഓരോ ഡിഫറെന്റ് ലാംഗ്വേജ് അല്ലേ. അപ്പൊ അവർക്ക് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലോ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ വരില്ല. നമ്മളെ സമയം തീരുകയാണ്. രണ്ട് അളിയന്മാർ എന്ന് പറഞ്ഞാൽ ഒരാള് ഇടയ്ക്ക് വിളി നസ്ലിമിനെ കുഞ്ഞളിയാന്നാണ് വിളിക്കുന്നത്. ചാനൽ ചർച്ചയിലും പെങ്ങളെ ഭർത്താവിനോട് സഹോദരി ഭർത്താവിനോട് കൃത്യമായിട്ടുള്ള ബഹുമാനം പ്രേക്ഷകർ കേൾക്കുന്നുണ്ടാവും. കുഞ്ഞളിയ പറഞ്ഞതുപോലെ എന്നാണ് പറയുന്നത്. ഒരു സീനിയർ പൈലറ്റ് അടുത്തിരിക്കുമ്പോഴും കുഞ്ഞളിയ, ആ സ്നേഹത്തോടുള്ള വിളി ഇടക്കിടക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. രണ്ട് അളിയന്മാരുടെ ആകാശ യാത്രയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഇത് നമുക്ക് നൽകുന്നത് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്, എൻ്റെ മനസ്സിലുമുണ്ട്, പറയാൻ അവർക്കുമുണ്ട്. പക്ഷെ നമുക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. നമുക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലാകാൻ പറ്റും. 2030 ഇപ്പം നസ്ലിം പറഞ്ഞല്ലോ, ഒത്തിരി വിമാനങ്ങൾക്കാണ്, എത്ര വിമാനത്തിനാണ് നസ്ലിം നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്? 450 വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. വലിയ മുന്നേറ്റം ഈ രംഗത്ത് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ മലയാളികളായ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ രംഗത്തെ ജോലി സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതെല്ലാ അർത്ഥത്തിലും നമ്മൾ തയ്യാറാണ്. ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് ഒരു പൈലറ്റാകാം. പൈലറ്റിൻ്റെ പണി മാത്രമല്ല അതിനകത്ത് കിട്ടാൻ പോകുന്നത്. ഇനി പൈലറ്റാകാൻ പറ്റാത്തവന് ഈ പറഞ്ഞതുപോലെ എയർ ട്രാഫിക് ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലേക്ക്, ഗ്രൗണ്ട് സ്റ്റാഫ് ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലേക്കുള്ള അനന്ത സാധ്യതകളുടെ ഒരു ലോകമാണ് തുറക്കുന്നത്. ഇപ്പം വെക്കേഷനാണ്, പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, അവർക്കും ആലോചിക്കാം പുതിയൊരു മേഖല. പലപ്പോഴും ഇതിനെക്കുറിച്ച് ആളുകളുടെ ആലോചന കുറവാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എണ്ണവും കുറവാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റും അതുപോലെ രക്ഷിതാക്കളും എല്ലാം ചിന്തിച്ച് നമ്മുടെ മക്കളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ, പുതിയൊരു ലോകത്തേക്ക്. ഈ വിമാന ഈ വൈമാനികർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മനോനില മനസ്സില് വളരെ ഹാപ്പി ആയിട്ടാണ്. അതിൽ നസ്ലിമിനോട് ചോദിച്ചല്ലോ, ഒരു പ്രതിസന്ധി വരുമ്പം ഇവർ രണ്ടുപേരും ഒറ്റയടിക്കാൻ മറുപടി പറഞ്ഞു, ഏത് പ്രതിസന്ധിയും ഞങ്ങൾ തരണം ചെയ്യാനുള്ള പരിശീലനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പരിശീലനം കിട്ടിയാൽ പിന്നെ ജീവിതം വിജയിച്ചില്ലേ? പ്രതിസന്ധിയല്ലേ മനുഷ്യന് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? നമ്മളെ മനസ്സിൽ സങ്കടവും ആകാംക്ഷയും ഉത്കണ്ഠയൊക്കെ വരുന്നത് ഒരു മാനസിക നിലയിൽ നിന്നാണ് മനുഷ്യൻ അപ്സെറ്റായി പോകുന്നത്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് വന്നാൽ അതാരായാലും വിജയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ വിജയത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ്. സക്സസ് സ്റ്റോറിയുടെ എപ്പിസോഡ്
നമ്മുടെ തലമുറയ്ക്ക് ഒരു പാഠമാകട്ടെ, ഒരു പഠനമാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സക്സസ് സ്റ്റോറിയിൽ ഇത്രയും സമയം നമ്മോടൊപ്പം ചിലവഴിച്ച അളിയന്മാർക്ക് സക്സസ് സ്റ്റോറിയുടെ നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ.